ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു പ്രത്യേക തരം ചെടിയെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു ചെടിയുടെ പേര് ആന്തൂറിയം ക്രിസ്റ്റാലിനം എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ കെയറിങ്ങും പ്രൊപ്പഗേഷനും ബോട്ടി മിക്സും എല്ലാം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ടും കാണുക, എങ്കിലേ നമുക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷനും ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയുടെ ലാസ്റ്റിൽ. അപ്പോൾ ഈ ഒരു ചെടിയെക്കുറിച്ച് പറഞ്ഞാൽ, നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ ഇതുപോലെ ഒരു ഓവലായിട്ടുള്ള ഷേപ്പിലാണ് ഈ ചെടിയുടെ ലീഫുകൾ. അതേപോലെ തന്നെ വൈറ്റ് ലൈനോട് കൂടി വളരെ ഭംഗിയിൽ വരച്ചെടുത്തതുപോലെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫിൽ കാണുന്നത്. ഇപ്പം ഇതുപോലെ വലിയ ലീഫുകളായിട്ട് തല ഉയർത്തി നിൽക്കുന്ന ഒരു പ്ലാന്റാണ് ആന്തൂറിയം ക്രിസ്റ്റാലിനം പ്ലാന്റ്. ഈ ഒരു ചെടിയുടെ ഒരു ലീഫ് മാത്രം മതി കേട്ടോ നമ്മുടെ ഗാർഡനിൽ വളരെ ഭംഗിയോടും തലയെടുപ്പോടും കൂടിയിട്ട് എടുത്ത് കാണിക്കുന്ന വിധത്തിൽ ഈ ചെടിയുടെ ഭംഗി നമുക്ക് കാണാനാവുന്നതാണ്. ഈ ഒരു ആന്തൂറിയം സാധാരണ ആന്തൂറിയത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് ഒരു ഫ്ലവറിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഈ ഒരു പിന്നെ ഇതാണ് ഇതിൻ്റെ ഫ്ലവർ കേട്ടോ. അപ്പോൾ ഈ ഫ്ലവറിൽ നിന്ന് സീഡുകൾ വന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഈ ഒരു തണ്ട് പോലെ നിൽക്കുന്നതാണ് ഇതിൻ്റെ ഫ്ലവർ. ഇത് ഇതിൻ്റെ ഒരു പിന്നെ ലീഫാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഫ്ലവറിന് കാണാനൊട്ടും ഭംഗിയില്ല കേട്ടോ. ഇത് നമ്മൾ ലീഫിൻ്റെ ഭംഗി കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ വളർത്തിയെടുക്കുന്നത്. അപ്പോൾ ഇനി പ്ലാന്റിൻ്റെ കെയറിങ്ങിനെ കുറിച്ചും അതുപോലെ എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ ഞാനും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ വേരുകളൊക്കെ മുകളിലേക്ക് പൊന്തി വന്നിട്ടാവുമ്പോഴാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് റീപ്പോർട്ട് ചെയ്യുന്നൊരു സമയം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഒരു പ്ലാന്റ് ആവണം നമ്മൾ പ്രൊപ്പഗേഷനായിട്ട് എടുക്കേണ്ടതും. ഒരു ഒന്നോ ഒന്നര വർഷമൊക്കെ പിന്നെ ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതേപോലെ കിഴങ്ങ് പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ നമുക്ക് ആ ഒരു ഭാഗം പോഷന് മാറ്റി കട്ട് ചെയ്തിട്ടും തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഒരു ലീഫോട് കൂടി ഒരു ഇത്തിരി അതിൻ്റെ കിഴങ്ങ് ഭാഗം കൂടി ചേർത്ത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് അതേപോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്ത് ഒരുപാട് റൂട്ട് ഉണ്ടാവും. പിന്നീട് റൂട്ടുകളൊക്കെ പുറത്തേക്ക് പൊന്തി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്കിനി റീപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരുപാട് കാലമായി ഞാനിത് റീപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ ഒന്നൊന്നര വർഷം രണ്ട് വർഷത്തോളം ഈ ഒരു പ്ലാന്റിന് വളർച്ച എത്തിയ ഒരു പ്ലാന്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്ര വലിപ്പത്തിലാവണമെങ്കിൽ അത്രയൊക്കെ സമയം ഈ ഒരു പ്ലാന്റിന് എടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ലീഫിൻ്റെ വലിപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലേ, ഒരുപാട് വലിപ്പം ഈ ഒരു ലീഫിന് വരുന്നുണ്ട് കേട്ടോ. നല്ല ഒരു വെൽവെറ്റ് ഷെയ്ഡ് കൂടെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫിനുള്ളത്. ഒരു വെൽവെറ്റ് പോലെയാണ്. അതേപോലെ കുറച്ച് വെളിച്ചം കിട്ടുന്ന ഭാഗത്തൊക്കെ നിൽക്കുമ്പോൾ നമുക്കത് കാണാനാവും. കണ്ടില്ലേ, ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫിന് അല്ല ഫ്ലവറിന് ഒരു ഭംഗിയും കാണുന്നില്ല. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവറിൽ നിന്നും വിത്തുകൾ എടുത്തിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ചെടിയുടെ ലീഫുകൾ വളർന്നു വരിക നാല് ഭാഗത്തു നിന്നായിട്ടാവും കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫുകളുടെ വലിപ്പം കൊണ്ട് നിലത്തൊന്നും നമുക്ക് ഈ ഒരു പ്ലാന്റ് വെക്കാൻ പറ്റില്ല. കുറച്ച് ഉയരമുള്ള ഒരു ഭാഗത്ത് ഇതേപോലെ വെച്ചെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ ശരിയായിട്ടുള്ള ഭംഗി നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ലീഫിൻ്റെ ഒരു വലിപ്പം നോക്കൂ, കണ്ടില്ലേ, വളരെയധികം വലിപ്പത്തിൽ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫുകൾ വളർന്നു വരും. ഈ ഒരു ചെടി നമുക്ക് വെക്കണമെങ്കിൽ തന്നെ നല്ലൊരു സ്പേസ് വേണം കേട്ടോ. അത്രയും വലിപ്പമാണ് ഈ ലീഫുകൾക്ക് ഉണ്ടാവാറുള്ളത്. പിന്നെ നമ്മൾ തട്ടും മുട്ടുമൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലീഫുകളൊക്കെ പൊട്ടിപ്പോവും. അതുകൊണ്ട് ഒരു ഉയർന്ന സ്ഥലത്ത് വെക്കുന്നത് തന്നെ ആവും നല്ലത്. അത്രക്കും ഈ ലീഫിൻ്റെ തണ്ടിനും നല്ല നീളം വരുന്നുണ്ട്. പിന്നെ ഈ ചെടിയുടെ തൈകൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഫ്ലവറിൽ നിന്നും സീഡുകൾ എടുത്തിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്കിതിൻ്റെ കിഴങ്ങുകൾ എടുത്തിട്ടും തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കിഴങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടും തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ലീഫും ഒരു ഇത്തിരി കിഴങ്ങുള്ള ഭാഗം കൂടെ എടുത്തിട്ട് അതും നമുക്കൊരു തൈകളാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഈ ചെടിയുടെ തൈകൾ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫിന് ഒരു 90 സെൻറ്റിമീറ്ററോളം വലിപ്പം വെക്കാറുണ്ട് കേട്ടോ. ചില ലീഫുകൾ അതിനേക്കാളും വളർന്നു വരാറുണ്ട്. പിന്നെ ചെടിയും അതേപോലെ തന്നെ അത്രയൊക്കെ വലിപ്പം വെക്കാറുണ്ട്.
അരേസിയ ഇനത്തിൽ പെടുന്ന ഒരു ഇനം ചെടിയാണിത്. സാധാരണ ആന്തൂറിയം ഒക്കെ അധികം പൊക്കം വെക്കാറില്ല. അതുപോലെ തന്നെ ഈ ചെടിയുടെ പിന്നെ വളർച്ച അങ്ങനെയല്ല. പിന്നെ മറ്റേ ആന്തൂറിയം പോലെ അല്ല. അതുപോലുള്ള ആന്തൂറിയം ചെടികളൊക്കെ നമ്മൾ ഫ്ലവറിന് വേണ്ടിയിട്ടാണ് വളർത്താറുള്ളത്. എന്നാൽ ഈ ഒരു പ്ലാന്റ് നമ്മളിതിൻ്റെ ലീഫിൻ്റെ ഭംഗി കണ്ടിട്ടും വലിപ്പം കണ്ടിട്ടും ഒക്കെ തന്നെയാണ് വളർത്താറുള്ളത്. നല്ല ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് ലൈന് വൈന് വരുന്ന ഒരു പിന്നെ പ്ലാന്റാണിത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടിയുടെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ ഒരു വലിപ്പം. അത്രയും ഇതിൻ്റെ ലീഫുകൾക്ക് വലിപ്പം വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ എന്തോരം വലിപ്പമാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫുകൾക്ക്. നല്ല തിളക്കമുണ്ട് കേട്ടോ. വെയിൽ കിട്ടുന്നൊരു ഭാഗത്തൊക്കെ വെച്ചാൽ നല്ല തിളക്കമായിട്ട് കാണാം. പിന്നെ കൂടുതൽ വെയിലൊന്നും ഈ ചെടിക്ക് ആവശ്യമില്ല. അങ്ങനെ വരുമ്പോൾ വെയിലത്തൊക്കെ കൂടുതൽ വെയിലുള്ള ഭാഗത്ത് വെച്ചാൽ ഇതിൻ്റെ ലീഫുകളൊക്കെ കരിഞ്ഞു പോകാറുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല തണുപ്പുള്ള ഒരു ഷെയ്ഡാണ് ഈ ഒരു ചെടി ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ കൂടുതൽ വെയിലൊന്നും ഇല്ലാത്തൊരു ഭാഗത്ത് തന്നെ ഈ പ്ലാന്റ് സെറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ ഈ ഒരു ചെടിക്ക് എലിഫൻ്റ് ഇയറി എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലീഫിൻ്റെ വലിപ്പം കൊണ്ട് തന്നെ ആവും ഈ ഒരു പേര് വന്നിട്ടുള്ളത്. അതായത് ആനച്ചെവിയൻ എന്നും പറയാറുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റിന്. എലിഫൻ്റ് ഇയർ എന്ന് തന്നെയാണ് ഈ ഒരു പ്ലാന്റിനെ കൂടുതലും പറയാറുള്ളത്. കണ്ടില്ലേ ഈ ലീഫിൻ്റെ ഇലകളുടെ വലിപ്പം കൊണ്ട് തന്നെ ആയിരിക്കും. അപ്പോൾ എന്നാൽ നമുക്ക് ഇനി ഈ ഒരു പ്ലാന്റ് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. അടുത്തതായിട്ട് ഞാൻ ഇതിൻ്റെ പ്രൊപ്പഗേറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പോട്ടിൽ നിന്ന് ഈ പ്ലാന്റ് പറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ വേര് വന്നിട്ടുള്ള ഒരു പ്ലാന്റാണ് നമ്മൾ പ്രൊപ്പഗേഷനായിട്ട് എടുക്കേണ്ടത്. ഇത്രയും വളർച്ചയുള്ള ഒരു പ്ലാന്റ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ഈ ഒരു പോട്ടിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ വേരൊക്കെ നമുക്ക് ഒരുപാട് വളർന്നിട്ടുണ്ട്. വേര് ഫുള്ളായിട്ട് ഇതിൽ വേര് നിറഞ്ഞ് നിൽക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വേരൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പ്ലാന്റ് നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഇതൊരു കത്തി വെച്ച് എടുക്കുക കേട്ടോ, അല്ലാതെ അത് കിട്ടുന്നില്ല. അപ്പോൾ നമുക്കിനി അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ കത്തി വെച്ചിട്ട് ഈ ഒരു പ്ലാന്റിൻ്റെ ഈ നടുവിൽ നിന്നായിട്ട് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്തിട്ട് അപ്പോൾ ഇത് രണ്ട് ഭാഗമാക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഇനി ഇതിൽ നിന്ന് ഈ ഒരു പ്ലാന്റ് മാറ്റിയെടുക്കണം. ഒരുപാട് വേര് വന്ന് തിങ്ങി നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് കൊടുക്കേണ്ടത് പിന്നെ ചകിരിപ്പൊടിയും അതേപോലെ തന്നെ മണ്ണും മണലുമാണ് കേട്ടോ. ചാണകപ്പൊടി നമുക്ക് വളമായിട്ട് ഇട്ട് കൊടുക്കുക. അത് നല്ലൊരു വളമാണ്. അത്ര പോട്ടി മിക്സ് മതി ഈ ഒരു പ്ലാന്റ് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ വളരെ ഭംഗിയായിട്ട് വലിയ പ്ലാന്റായിട്ട് വളർന്നു വരും. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടെ ഈ വേരൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ആ പ്ലാന്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തിക്കാണ് കേട്ടോ. അടിവശത്ത് നിന്ന് പകുതി ഭാഗം അതിൻ്റെ കിഴങ്ങ് മാറ്റിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് നമുക്ക് രണ്ട് തൈകൾ മൂന്ന് തൈകളാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു പിന്നെ മുറിച്ചെടുത്ത ഭാഗത്ത് നമുക്ക് കുറച്ച് സാഫ് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു ഫംഗസൈഡ് അല്ലെങ്കിൽ അത് ഇൻഫെക്ഷനൊക്കെ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു പ്ലാന്റാണ് നമ്മൾ അതിൽ നിന്ന് പറിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ കിഴങ്ങ് ഭാഗമുണ്ട് ഈ ഒരു അടിവശത്ത്. അപ്പോൾ അതിൻ്റെ പകുതി കിഴങ്ങ് ഭാഗം നമ്മൾ ആ ഒരു പിന്നെ കട്ട് ചെയ്ത് വെച്ചതിലുണ്ട് കേട്ടോ. ഇനി ഈ ഭാഗത്തുനിന്ന് നമുക്ക് ഇത് ഫംഗസ് ഒന്നും വരാതിരിക്കാൻ ഈ ഒരു പിന്നെ ഏതെങ്കിലും ഒരു ഫംഗസൈഡ് പരറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനതിൽ സാഫ് പരറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ കിഴങ്ങിൻ്റെ ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു മരുന്നാണ് ഞാൻ തേച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ, ഫംഗസ് ഒന്നും വരാതിരിക്കാൻ. അപ്പോൾ ഇതാണ് ആ കിഴങ്ങിൻ്റെ ഭാഗം. ഇനി ഈ ഒരു ഭാഗം കൂടെ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൽ നിന്ന് പീസ് പീസാക്കിയിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ കിഴങ്ങ് പുറത്തെടുത്തിട്ട് അത് കഴുകിയിട്ട് വേണം നമുക്ക് പീസാക്കിയെടുക്കാൻ. നമ്മൾ ഈ ചേനയൊക്കെ നടൂല്ലേ അതേപോലെ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒരു മെത്തേഡ്. കൂർക്ക ചേനയൊക്കെ നമ്മൾ കിഴങ്ങാണല്ലോ ഉണ്ടാക്കാറുള്ളത്. അതേപോലെ ഇഞ്ചി ഇതൊക്കെ നടുമ്പോലെ തന്നെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു പ്രൊപ്പഗേഷനും നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായി വാഷ് ചെയ്തെടുത്തിട്ട് ഇതിൽ നിന്ന് കിഴങ്ങുകൾ പീസാക്കിയിട്ടെടുക്കണം. അപ്പോൾ ഇനി നമുക്കതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഇത് ഈ വേരോട് കൂടെയാണ് ഇരിക്കുന്നത്. ഇനി വേരൊക്കെ ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ട് ആ കിഴങ്ങ് മാത്രമായിട്ട് എടുക്കണം. മണ്ണിൽ നന്നായിട്ട് പിന്നെ
ചേർന്നിട്ടാണത് കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകിയെങ്കിലേ ഇത് വൃത്തിയായി കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 4 പീസാക്കി എടുക്കണം കേട്ടോ. പിന്നെ എത്ര പീസ് കിട്ടുമെന്ന് അറിയില്ല. കിഴങ്ങ് കുറച്ച് വലിപ്പമുള്ളതാണെങ്കിൽ നമുക്കതിനനുസരിച്ച് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 3 പീസാക്കിയിട്ടാണ് എടുക്കുന്നത്. പക്ഷെ ഒരു പിന്നെ കിഴങ്ങിൻ്റെ കഷ്ണത്തിൽ നിന്ന് തന്നെ നമുക്ക് 2-3 തൈകളായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് മാറ്റി കൊടുത്തൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് ഇതൊന്ന് കോട്ട് ചെയ്യണം. ഇനി ഈ എടുത്തിട്ടുള്ള പീസുകളിൽ നമുക്ക് ഈ ഫംഗസൈഡ് ഒന്ന് പരറ്റി കൊടുക്കണം കേട്ടോ. ഇതെന്തായാലും ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് മണ്ണിൽ എന്തെങ്കിലും സൂക്ഷ്മാണുജീവികളൊക്കെ ഉണ്ടെങ്കിൽ ഫംഗസൊക്കെ വന്ന് ഈ കിഴങ്ങാണെങ്കിലും പ്ലാന്റ് ആണെങ്കിലും ഒക്കെ നശിച്ചു പോകും. അതിനാണ് നമ്മൾ ഈയൊരു ഫംഗസൈഡ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ, പരറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഈ 3 പീസ് നമുക്കിനി നട്ടു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടെടുത്തിട്ടുള്ള പോട്ടിംഗ് മിക്സ് മണലും മണ്ണും മാത്രമാണ് കേട്ടോ. അതിൽ വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ പറ്റില്ല. ഇനി നമുക്കിതിന് മുള പൊട്ടിയതിന് ശേഷം നമുക്ക് വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഇത്തിരി പിന്നെ കൊക്കോപ്പീറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലാവുമ്പോൾ പെട്ടെന്ന് വേരും മുളമൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് കട്ടിങ്സുകൾ നമ്മൾ ഇതിൽ നിന്ന് കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ എടുത്താൽ നട്ടു കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു മാസം കൊണ്ടൊക്കെ ഇതിൽ നിന്ന് തൈകളായിട്ട് വരും കേട്ടോ. 1-2 ലീഫുകളൊക്കെ ആയിട്ട് വരും. അപ്പോൾ അത്രയും സമയം എടുക്കും ഇതിന് തൈകളായിട്ട് വരാനായിട്ട്. അപ്പോൾ ഈ ഒരു പോട്ടി മിക്സിൽ നട്ടു കൊടുക്കുക. ഒരു 2-3 ദിവസം കൂടുമ്പോൾ ഒന്ന് നനച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇത്തിരി വേരും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു പോട്ടി മിക്സിൽ ഇത് നട്ടു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്താൽ നമുക്ക് ഈ ഒരു പ്ലാന്റിൽ നിന്ന് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇത്തിരി പിന്നെ മണ്ണൊക്കെ ചേർത്ത് ഈ ഒരു നടുവിൽ വരുന്ന പോഷൻ നമുക്ക് മാറ്റിയിട്ട് വേണം കേട്ടോ മണ്ണിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഈ ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് 2 തൈകളും കൂടെ എടുക്കാം. ലീഫുകളും കിഴങ്ങുകളും വെച്ചിട്ടുള്ള ഒരു പ്രൊപഗേഷനും കൂടി നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കണം. അപ്പോൾ ആ കിഴങ്ങുകൾ നമ്മൾ നട്ട് കഴിഞ്ഞിട്ടോ ഇനി ഈ ഒരു പ്ലാന്റിൻ്റെ പിന്നെ ടോപ്പ് കട്ടിൽ നിന്ന് നമുക്ക് 2 പീസും കൂടെ ഈ കിഴങ്ങോട് കൂടെ ലീഫുകൾ ഞാൻ കട്ട് ചെയ്തിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് പോട്ട് ചെയ്ത് കൊടുക്കണം. വീഡിയോ അല്പം ലെങ്ത് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് കണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. കണ്ടില്ലേ, വേരും അതേപോലെ കിഴങ്ങും കൂടെ ചേർത്തിട്ട് 2 പീസും കൂടെ ഞാൻ ഈ ഒരു പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ടോപ്പ് കട്ടിൻ്റെ ഒരു ഭാഗം കൂടെ നമുക്ക് നട്ടു കൊടുക്കുക. ഇത് നമുക്ക് 2 തൈകളായിട്ട് വീണ്ടും എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ പിന്നെ കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 4 പീസ് 4 തൈകളായിട്ട് കിട്ടും. ഇതേപോലെ 2 പീസ് എടുത്തിട്ട് വെച്ചിട്ട് അതും നമുക്ക് 2 തൈകളാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ സാഫ് ഇതിലും പെറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് പിന്നെ പോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം ഇത് പോട്ടി മിക്സിൽ വെക്കണമെന്നുള്ള കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു പോട്ട് എടുത്തിട്ടുണ്ട്. അടി ഭാഗത്ത് ഞാൻ കുറച്ച് പിന്നെ ചെറിയ ചരൽ മണൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എപ്പോഴും വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടി മിക്സിൽ വേണം അത് വെക്കേണ്ടത്. പിന്നെ അതിൻ്റെ അടിവശത്ത് കുറച്ച് കരിയില ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നല്ല ഉണങ്ങി പൊടിഞ്ഞ ഒരു തരത്തിലുള്ള കരിയിലയാണ് കേട്ടോ. അതുകൊണ്ട് ചെറിയ പീസൊന്നും ആക്കേണ്ടതില്ല, അത് പെട്ടെന്ന് തന്നെ ദഹിച്ച് പോയിക്കോളും. അപ്പോൾ ആ ഒരു പിന്നെ ഇതിൽ ഞാൻ പോട്ടി മിക്സായിട്ട് മണലും അതേപോലെ പിന്നെ ഇത്തിരി ചാണകപ്പൊടിയും മാത്രം ചേർത്തിട്ടാണ് കേട്ടോ പോട്ടി മിക്സാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു പോട്ടിൽ ഒന്ന് നിറച്ച് കൊടുത്തിട്ട് ഈ ഒരു പീസും കൂടെ നമുക്കതിലൊന്ന് പിന്നെ കോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ 2 ലീഫോട് കൂടെയുള്ള തണ്ടും കൂടെ നമുക്ക് വേരും കൂടെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതും കൂടെ നമുക്കൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കട്ട് കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടും ലീഫുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടും ബാക്കി വരുന്ന 3 ലീഫ് വരുന്നൊരു പ്ലാന്റാണിത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വീണ്ടും പോട്ടി മിക്സിൽ പോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. എലിഫൻ്റ് ഇയർ പ്ലാന്റ് എങ്ങനെ റീപോർട്ട് ചെയ്യാമെന്നും അതേപോലെ തന്നെ പിന്നെ പ്രൊപ്പഗേഷൻ എങ്ങനെയെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.